ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നിപ്പോൾ ഒരു യുവതി കൂടി കയറിയെന്ന അവകാശവാദം വന്നിരിക്കുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടില്ല നേരത്തെ ശ്രീലങ്കൻ യുവതി വന്ന സമയത്ത് സ്ഥിരീകരണം നൽകിയിരുന്നു പക്ഷെ പിന്നീട് അത് ഇതുവരെ ശരിയാണ് കള്ളമാണെന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് ഇതേക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത് ഇപ്പോൾ ഇത് പോലീസ് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്രയിൽ യുവതികളെ ഇളക്കുന്നുണ്ട് അങ്ങോട്ട് മല കയറാൻ അനുവദിക്കുന്നില്ല തിരികെ വിടുകയാണ് പക്ഷേ ഇവിടെയോ ഇവരെ തിരിച്ചറിഞ്ഞില്ല ഇവർ എത്രയോ രണ്ട് തവണ രണ്ട് തവണ വന്നതാണ് എന്നിട്ട് പറ്റാതെ പറ്റാതുമടങ്ങിപ്പോയ ആളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരസ്യമായിട്ട് ഇവർ സന്നിധാനത്ത് എത്തിയിരിക്കുമെന്ന് പലതവണ വെല്ലുവിളിച്ചിട്ടും ഉള്ളതാണ് എന്നിട്ടും പോലീസ് ഇവിടെ ഏത് രീതിയാണ് പിന്തുടർന്നത് മഞ്ജുഷേ ഈ മഞ്ജു എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾക്ക് ആർക്കും അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാൾ ഞാനാണ് ഇവർ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്താണ് താമസിക്കുന്നത് കോൺഗ്രസ്സുകാരനായ ശ്രീ രാമഭദ്രന് ദലിത് ഫെഡറേഷൻ എന്ന് പറയുന്നൊരു കെ ഡി എഫ് എന്ന് പറയുന്ന സംഘടനയുണ്ട് ആ സംഘടനയുടെ വനിതാ പ്രവർത്തകനാണ് ഇവർ ആദ്യമായി ഇവർ ശബരിമലയിൽ പോയതാണ് ചിത്തിരയാട്ട വിശേഷം നടക്കുമ്പോൾ അന്ന് രാമഭദ്രൻ രാമഭദ്രനെ ശക്തമായി എതിർത്താണ് കാര്യം സംഘടനയുടെ അറിവോ സമ്മതവും ഇല്ലാതാണ് ഈ സ്ത്രീ പോയതെന്നും ഈ പോക്കുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അന്ന് തള്ളിപ്പറഞ്ഞാണ് മാത്രമല്ല കൊല്ലം ജില്ലാ പോലീസിൽ മാത്രം ഇവരുടെ പേരിൽ പതിനഞ്ച് ക്രിമിനൽ കേസുകളുണ്ട് കൊല്ലം ടി ബിക്കകത്ത് കയറി അവിടുത്തെ മാനേജരെ പരസ്യമായി തല്ലിയതടക്കം പതിനഞ്ച് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു ആക്ടിവിസ്റ്റാണ് ഈ പെൺകുട്ടി അപ്പോൾ സ്വാഭാവികമായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നു ശബരിമലയിൽ ലിംഗ സമത്വം വേണം സ്ത്രീ പുരുഷ സമത്വം വേണം അവിടെ യുവതികൾക്ക് പ്രവേശമാകാം കേരളം ഭരിക്കുന്നത് എല്ലാവരും പറയുന്ന പോലെ ഇരട്ട ഇരട്ടച്ചങ്കുളരു മുഖ്യമന്ത്രിയാണ് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധനായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ആകാശം ഇടിഞ്ഞു വീണാലും ഈ വിധി നടപ്പിലാക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ജീവിച്ചിരിക്കുമ്പോൾ കേരളം ഭരിക്കുമ്പോൾ അവിടെ യുവതികൾക്ക് സുപ്രീം കോടതി കയറാമെന്നുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒളിച്ചും പാത്തും വേഷപ്രചനമായും ചില ഗർല ആക്രമണം നടത്തുന്ന പോലെ ചില മാവോയിസ്റ്റ് ആക്രമണം നടത്തുന്ന പോലെ ഒക്കെ പോകേണ്ട കാര്യമുണ്ടോ യുവതി തനിക്ക് ഒരു പോലീസ് ഉണ്ടായിരുന്നില്ല ഞാൻ മറ്റൊരു കാര്യമുണ്ടല്ലോ യുവതികളെ തിരികെ അയക്കുകയാണ് പമ്പയിലേക്ക് വരുമ്പോൾ അവരെ തിരികെ അയക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള പോലീസ് ഇവിടെ കൂട്ടു എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് അതിനെ കാണുന്നത് മഞ്ജുഷേ പോലീസിന്റെ ജോലി എന്താ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനായി ഇപ്പൊ തന്നെ മഞ്ജുഷ് പറയുന്നു അവിടെ വരുന്ന യുവതികളെ തിരിച്ചയക്കാണ് പോലീസ് പറയട്ടെ അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിച്ച് അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി അട്ടിമറിക്കാൻ അവിടെ നിൽക്കുന്ന പോലീസുകാരിലെ കണ്ടം കോർട്ട് കോർ അവരുടെ പേരിലെ കണ്ടം ടൂർ കോർട്ട് എടുക്കുന്നത് അപ്പൊ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു ആ വിധി നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരെ അവർ നിയമിച്ചിരിക്കുന്നു ആ പോലീസുകാർ വരുന്ന യുവതികളെ മടക്കി അയക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി കണ്ടം ട്രൂഫ് കോർട്ടാണ് ആ കണ്ടം ഓഫ് കോർട്ട് ആരുടെ പേരിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരില എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആഭ്യന്തരം മുഖ്യമന്ത്രിയാണ് പോലീസ് നടത്തിയിരിക്കുന്നത് അപ്പോ മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ഈ പോലീസുകാർ യുവതികളെ മടക്കി അയക്കോ ഇല്ല അപ്പൊ ആഭ്യന്തരമന്ത്രിയുടെ പേരില തന്ത്രിയുടെ പേരല്ല കണ്ടം ഓഫ് കോർട്ട് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ

ആ മുഖ്യമന്ത്രി അയ്യായിരം പോലീസുകാരെ യുവതികളെ കയറ്റാൻ അവിടെ നിയമിച്ചിരിക്കുന്നല്ലോ പക്ഷെ ഒരു കാര്യം മഞ്ജുഷ് മനസ്സിലാക്കണം ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് എന്താ വിധിയല്ല ഒരു നിരീക്ഷണം എന്താ നിരീക്ഷണം കേരളത്തിലെ സർക്കാരിനോ കേരളത്തിലെ പോലീസിനോ കേരളത്തിലെ വ്യക്തികൾക്കോ പ്രകടനം നടത്താനുള്ള ഒരു സ്ഥലമല്ല ശബരിമല അത് തീർത്ഥാടകർക്ക് വിശ്വാസികളായ തീർത്ഥാടകർക്ക് തീർത്ഥാടനം നടത്താനുള്ളൊരു കേന്ദ്രമാണ് അവിടെ അവിടെ ഇങ്ങനെ യുവതികൾ വരുന്നതും പ്രവേശിപ്പിക്കുന്നതും ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതാണ് വളരെ ഗൗരവമുള്ള ഒരു കാര്യം ഇവിടെ ഞാൻ പറയാം ഈ യുവതി നേരത്തെ പോയി അവർ മടങ്ങി വന്നു അവർ വീണ്ടും ഇപ്പോൾ അവിടെ പോയത് ഈ യുവതി ഇന്നിപ്പോ ഈ ഫേസ്ബുക്കിൽ അവർ സംസാരിക്കുന്നുണ്ടല്ലോ എന്തേ ഇത്ര വലിയ സാഹസികതയുള്ളൊരു യുവതിയാണെങ്കിൽ ഇപ്പൊ ഈ സംസാരിക്കുന്ന ഈ വേഷത്തിൽ ശബരിമലയിൽ ഈ പറയപ്പെടുന്നത് ഏഴുമണിക്ക് പോയില്ല അവർ തലമുടി വെളുപ്പിച്ച് അവരുടെ മേക്കപ്പ് ഞാനൊരു ഇരുപത്തിരണ്ട് സിനിമയിൽ അഭിനയിച്ച എൻ്റെ പല സിനിമയിലും എന്നെ കണ്ട ആർക്കും തിരിച്ചറിയില്ല ഒരു മുസ്ലിം വേഷമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ മഞ്ജുവിനെ കണ്ടാൽ എല്ലാവർക്കും അറിയാം പക്ഷേ പോലീസ് പറയുന്ന വിശ്വസിക്കാമെങ്കിൽ ആ പോലീസുകാർക്ക് പോലും ഈ സ്ത്രീയെ തിരിച്ചറിയാൻ പറ്റിയില്ല അത്ര വലിയ മേക്കപ്പിട്ട് ഒരു കിളവിയുടെ വേഷത്തിൽ അവിടെ പോയത് ഇവർ വലിയ സാഹസികത ഉള്ളൊരു യുവതിയാണെങ്കിൽ അവരെ ഈ പറയപ്പെടുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്ക് അംഗീകാരം നേടിക്കൊടുക്കാനാണ് അവിടെ പോയെങ്കിൽ എന്തുകൊണ്ട് ഈ ഒറിജിനൽ വേഷത്തിൽ അവിടെ പോയി അയ്യപ്പനെ കണ്ടു തൊഴിലില്ല അതല്ലേ പ്രശ്നം ശരി ഞാൻ ഇടപെടിക്കാണ് ഇപ്പോൾ